ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബർത്ത്ഡേ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബലൂൺ ഡെക്കറേഷനും അതുപോലെ തന്നെ ടേബിൾ ക്ലോത്ത് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും കാണാം. ആദ്യം തന്നെ നമുക്കൊരു വൈറ്റ് ക്ലോത്ത് ടേബിളിലോട്ട് വിരിച്ചു കൊടുക്കാം. ഞാനിവിടെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത്. വൈറ്റും പിങ്കും ആണ് നമ്മുടെ തീമിലുള്ളത്, അതുകൊണ്ട് ഇനിയൊരു പിങ്ക് കളറ് തുണി വേണം. ഞാനിവിടെ സാറ്റിൻ തുണിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ ആ ടേബിളിൽ വിരിച്ചു കൊടുത്തിട്ടുള്ള വൈറ്റ് ക്ലോത്തിന്റെ സെന്ററിലായിട്ട് പിങ്ക് ക്ലോത്തിന്റെ സെന്റർ വരുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്ന പോലെ ഇതുപോലെ എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു സൈഡിൽ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ പ്ലീറ്റും ഒരേ ഡയറക്ഷനിലോട്ടായിരിക്കണം. എന്റെ കയ്യിൽ ഈ ഒരു തുണി 3 മീറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്ലീറ്റ് എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള തുണിയുടെ നീളം അനുസരിച്ച് നമുക്ക് പ്ലീറ്റിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു വശത്ത് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് തുണി നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അടുത്ത വശത്ത് നമ്മൾ പ്ലീറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ നേരത്തെ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം പ്ലീറ്റ് എടുത്ത് കൊടുക്കാൻ. ഈ സൈഡിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ 4 പ്ലീറ്റ് കൊടുക്കാം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന സാധാരണ ഒരു മെത്തേഡ് തന്നെയാണ്. ഞാനിതൊരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ അന്ന് കുറച്ച് തിരക്കായി പോയോണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ബലൂണൊക്കെ അതുകൊണ്ട് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ ഈ ബലൂൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ബലൂണെല്ലാം ഒരു നൂലിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്കിങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ബലൂൺ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അവിടെ ഇതുപോലൊരു നൂലെടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ബലൂൺ ഒരുമിച്ച് വെച്ച് കെട്ടിക്കൊടുക്കണം. ഇനി ആ ബലൂൺ നൂലിലോട്ട് വെച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഈ ഒരു ബലൂൺ ഡെക്കറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷന്റെ പരിപാടിയൊക്കെ. ആദ്യം തന്നെ നമ്മൾ ഹാങ്ങിങ്സ് റെഡിയാക്കി, അതിനുശേഷം ഫ്ലവർ റെഡിയാക്കി, പിന്നെ നമ്മൾ ടേബിൾ ക്ലോത്ത് ഒക്കെ സെറ്റ് ചെയ്തു, അതിനുശേഷം ബലൂൺ ഡെക്കറേറ്റ് ചെയ്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഡെക്കറേഷൻസ് എല്ലാം. ഹാങ്ങിങ്സിൽ LED സ്ട്രിപ്പും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.